മാപ്സ് സ്കൂളിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പാഠം 3, പുഴയും കുട്ടിയും. ഇന്ന് നമുക്ക് കുഞ്ഞുണ്ണി മാഷിൻ്റെ കുഞ്ഞുണ്ണി കവിതകൾ കഥകൾ എന്നതിലെ പുഴയും കുട്ടിയും എന്ന കവിത പരിചയപ്പെടാം. ആരാണ് കുഞ്ഞുണ്ണി മാഷ്? ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ അർത്ഥങ്ങളുടെ ഭൂമിക തീർത്ത ചെറിയ എന്നാൽ വലിയ മനുഷ്യനാണ് കുഞ്ഞുണ്ണി മാഷ്. അദ്ദേഹത്തിൻ്റെ വായനയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതാണത്? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ഇന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കവിത പഠിക്കാം. കവിതയുടെ പേര് പുഴയും കുട്ടിയും. പുഴയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണമാണ് പാഠഭാഗം. ഇതിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ്? പുഴയും പിന്നെ കുട്ടിയും. പാഠപുസ്തകത്തിലെ ചിത്രം നോക്കൂ. എന്തെല്ലാമാണ് അതിൽ കാണുന്നത്? പുഴ, കുട്ടി, നീലാകാശം, മരങ്ങൾ, കാർമേഘം. പുഴയും കുട്ടിയും തമ്മിലുള്ള സംഭാഷണം അക്ഷരപ്പാട്ടിൻ്റെ രൂപത്തിലാണ് ഈ പാഠഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. പാഠപുസ്തകത്തിൽ നോക്കി ടീച്ചറിൻ്റെ കൂടെ നിങ്ങളും പാടണം. ഓരോ വരിയുടെയും പ്രത്യേകത ശ്രദ്ധിക്കണം. എന്താണ് പ്രത്യേകത? ഓരോ വരിയും അവസാനിക്കുന്നിടത്ത് അക്ഷരങ്ങളുടെ സ്വരം ചേർത്തിട്ടുണ്ട്. നമുക്ക് കവിത കേട്ടു നോക്കാം. പുഴയും കുട്ടിയും. കുട്ടി: ആലുവ പുഴേ, നിന്റെ പേരെന്താണേ? ഏ പുഴ: ആരുമിന്നെന്നെ തടുത്തിടേണ്ട. ആ കുട്ടി: എങ്ങും നിങ്ങോട്ടു വരുന്നു നീയും. ഉം: എനിക്കെൻ്റെ കുട്ടിയോളെ കണ്ടിടേണം. അം കുട്ടി: തെല്ലിടായൊന്നിങ്ങു നിൽക്കരുതോ. ഓ പുഴ: തെക്കോട്ടും വടക്കോട്ടും ഓടിടുന്നു. ഊ കുട്ടി: നിനക്കെത്ര വയസ്സായെന്നോതുമോ നീ. ഈ പുഴ: നിൽക്കാതെ നീളെ തിരഞ്ഞുപോണു. ഊ കുട്ടി: അകലെയാണാഴി നീ അങ്ങോട്ടല്ലേ. ഏ പുഴ: ആകാശം മാറിലണിഞ്ഞു പോണു. ഊ. ഒരു വട്ടം കൂടി മിസ് പാടാം. മക്കള് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കൂടെ ഏറ്റുപാടണം. ആലുവ പുഴേ, നിന്റെ പേരെന്താണേ? ആരുമിന്നെന്നെ തടുത്തിടേണ്ട. എങ്ങു നിങ്ങോട്ടു വരുന്നു നീയും. എനിക്കെൻ്റെ കുട്ടിയോളെ കണ്ടിടണം. തെല്ലിടയൊന്നിങ്ങു നിൽക്കരുതോ. തെക്കോട്ടും വടക്കോട്ടും ഓടിടുന്നു. നിനക്കെത്ര വയസ്സായെന്നോതുമോ നീ. നിൽക്കാതെ നീളെ തിരഞ്ഞു പോണു. അകലെയണാഴി നീ അങ്ങോട്ടല്ലേ. ആകാശം മാറിലണിഞ്ഞു പോണു. കവിത ഇഷ്ടമായോ? ഇതേ താളത്തിൽ എല്ലാവരും കവിത ചൊല്ലി പഠിക്കണം. നന്ദി.